ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും ക്രിസ്തീയ ആരാധന ക്രമങ്ങളും ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ ആരാധന ക്രമങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ഇത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് പതിവ് പോലെ തന്നെ ലിങ്ക് വയ്ക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജി ക്രിയേഷൻസ്. ഏറ്റവും പുതിയ ടെക് വീഡിയോകൾക്കായി സജി ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. യൂട്യൂബിലൂടെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെയായിട്ട് ടൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. ടൈറ്റിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ പോർഷൻ ഓപ്പൺ ആയിട്ട് ലഭിക്കും. ഇവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക. താഴെയായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മുകളിലായിട്ട് സുവിശേഷ പെട്ടി എന്നൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിലെ ഒരു തിരുവചനം നിങ്ങൾക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കും. ദിവസേന സുവിശേഷ പെട്ടി നോക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സേവനം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും ലഭ്യമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുവിശേഷം വായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെനു സെലക്ട് ചെയ്യാം. മെനു സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സെറ്റിംഗ്സ് ആണ്. രണ്ടാമതായിട്ട് വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൻറ്റ് മേരീസ് എന്നുള്ള ഓപ്ഷൻ, റോസറി എന്നുള്ളൊരു ഓപ്ഷൻ, ജീസസ് എന്നുള്ളൊരു ഓപ്ഷൻ, അതർ എന്ന് മറ്റൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഫോൾഡറുകളിലെല്ലാം തന്നെ ഒരുപാട് ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഇമേജുകൾ നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നാലാമതായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കുവാനായിട്ട് സാധിക്കും. ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ അങ്ങനെ തുടങ്ങുന്ന പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആ ഒരു ഡീറ്റെയിലിൻ്റെ സഹായത്തോടു കൂടി ആ സ്ഥലങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഏത് വിശുദ്ധൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. താഴെയായിട്ട് കാണുന്ന കലണ്ടറിൻ്റെ സഹായത്തോടു കൂടി മറ്റു ഡേറ്റുകളും നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. മെനുവിൽ തന്നെ ആറാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രെയർ കൗണ്ടർ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഇവിടെ കാണുന്ന മൈനസും പ്ലസും ഐക്കണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്തും കൗണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് പ്രേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. പ്രേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക ജപമാല എന്നുള്ള ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ദിവ്യബലി കാണുവാനായിട്ട് സാധിക്കും. മൂന്ന് രീതിയിലുള്ള ദിവ്യബലികൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സിറിയൻ കത്തോലിക്, ലാറ്റിൻ കത്തോലിക്, മലങ്കര കത്തോലിക്, അങ്ങനെ മൂന്ന് രീതിയിലുള്ള ആരാധനകൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും. അടുത്ത് നിങ്ങൾക്ക് ലുത്തിനിയ കേൾക്കുവാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ വഴി, കരുണയുടെ ജപമാല, ഉണ്ണീശയോടുള്ള നൊവേന, പരിശുദ്ധാത്മാവിൻ്റെ ജപമാല, മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ, മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല, വിശുദ്ധ യൂദാസ് ലിഹായോടുള്ള നൊവേന, വിശുദ്ധ അൽഫോൻസ് അമ്മയോടുള്ള നൊവേന, വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള പ്രാർത്ഥന, വിശുദ്ധ മിഖായൽ മാലാഹയോടുള്ള ജപം, പരീക്ഷ വിജയത്തിനുള്ള പ്രാർത്ഥന, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ കേൾക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കും. ക്രിസ്തുമത വിശ്വാസികൾക്കും ക്രിസ്തുമതത്തിലെ പ്രാർത്ഥനാ ക്രമങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഏറെ പ്രയോജനപ്പെടുന്നത് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്ത് ഉപയോഗിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്രദമാകട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതിലും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സജി.